സ്ഥാനത്തേക്കാൾ ഉപരിയായി ജനങ്ങളുടെ നന്മയെ ലാക്കാക്കി പ്രവർത്തിക്കുന്ന ഒരു പൊതുപ്രവർത്തകൻ എന്ന അംഗീകാരം ശ്രീമാൻ കെ വി ഗണേഷ് കുമാർ ഇതിനോടകം നേടിയെടുത്തു കഴിഞ്ഞിരിക്കുന്നു. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി എന്താണ് രണ്ടാം പിണറായി ഗവൺമെൻറ്റിൽ വഹിക്കുന്ന സ്ഥാനമെന്നും അദ്ദേഹത്തിൻ്റെ പ്രത്യേകമായ പദവിയെന്നും അതൊന്നും കാര്യമായി എടുക്കാതെ ശ്രീമാൻ ഗണേഷ് കുമാർ അദ്ദേഹത്തെക്കുറിച്ച് പരസ്യമായി ഈ തരത്തിലുള്ള ആരോപണം ഉന്നയിക്കുമ്പോൾ അത് പൊതു സമൂഹം വളരെ ഗൗരവത്തോടുകൂടി കാണുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഇതിനേക്കാൾ ശക്തമായ നടപടികളുമായി ഒരുപക്ഷെ ശ്രീമാൻ ഗണേഷ് കുമാർ മുന്നോട്ട് പോയാൽ അത്ഭുതപ്പെടേണ്ടതില്ല. അദ്ദേഹം അക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും കാണിക്കുന്നയാളുമല്ല. ഗണേഷ് കുമാർ ഗതാഗത വകുപ്പിൻ്റെ ചുമതലയിലിരുന്നപ്പോൾ കാര്യമായിട്ടുള്ള ഒരു ആരോപണവും അദ്ദേഹത്തിനെതിരായി ഉന്നയിക്കുവാൻ പ്രതിപക്ഷ കക്ഷികൾക്ക് പോലും കഴിഞ്ഞിട്ടില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അദ്ദേഹം വകുപ്പ് നന്നാക്കുക എന്നതിനപ്പുറമായി വ്യക്തിപരമായി യാതൊരു നേട്ടങ്ങളും ഉണ്ടാക്കാൻ അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് അദ്ദേഹം ശ്രമിച്ചിട്ടില്ല. അവിടുത്തെ പരിഹരിക്കപ്പെടേണ്ടതായ പ്രശ്നങ്ങൾ ഏതൊക്കെയാണ് എന്ന് നന്നായി തിരിച്ചറിയുന്ന ഒരു ജനപ്രതിനിധി കൂടിയാണ് കെ ബി ഗണേഷ് കുമാർ എന്ന കാര്യത്തിൽ തർക്കമില്ല. വളരെയേറെ അച്ചടക്കമുള്ള രാഷ്ട്രീയ മുന്നണി എന്ന് കൊട്ടിഘോഷിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ തന്നെ ഇപ്പോൾ അപസ്വരങ്ങൾ ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു. ഏറ്റവും ഒടുവിലായിരിക്കുന്ന അപസ്വരം എന്ന് പറയുന്നത് മുന്നണിയിലെ ഘടകകക്ഷിയായ കേരള കോൺഗ്രസിൻ്റെ ബി പ്രതിനിധിയായി നിയമസഭയിലുള്ള പത്തനാപുരം MLA ശ്രീ കെ ബി ഗണേഷ് കുമാർ ഉന്നയിക്കുന്നതായിട്ടുള്ള ചില ആരോപണ സ്വഭാവമുള്ള വസ്തുതകളാണ്. അദ്ദേഹം ഈ അടുത്ത സമയത്ത് പരസ്യമായി അദ്ദേഹം ഉൾപ്പെടുന്ന മണ്ഡലത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഗവൺമെൻറ് വേണ്ട തരത്തിൽ സഹായിക്കുന്നില്ല എന്ന ആക്ഷേപം ആവർത്തിച്ച് ഉന്നയിച്ചിരിക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാം കെ ബി ഗണേഷ് കുമാർ 3 പ്രാവശ്യം തുടർച്ചയായി ഒരേ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച് MLA ആയിട്ടുള്ളയാളാണ്. അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് ഈ തരത്തിൽ തുടർച്ച വിജയം നൽകുന്നത് അവിടുത്തെ ജനങ്ങൾ അദ്ദേഹത്തെ ഏതു തരത്തിൽ സ്വീകരിച്ചിരിക്കുന്നു എന്നതിൻ്റെ ദൃഷ്ടാന്തമായിട്ട് കൂടി വേണം കാണാൻ. എപ്പോഴും ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുകയും ജനങ്ങളുടെ പ്രശ്നങ്ങളെ നന്നായി അഭിമുഖീകരിച്ച് ആവുന്നത്ര രീതിയിൽ അവയ്ക്ക് പരിഹാരം കണ്ടെത്തുകയും ചെയ്യുന്നതിൽ വളരെ ശ്രദ്ധ ചെലുത്തുന്ന ഒരു ജനപ്രതിനിധി എന്ന നിലയിലാണ് ശ്രീമാൻ ഗണേഷ് കുമാറിനെ അവിടുത്തെ ജനം സ്വീകരിച്ചിരിക്കുന്നത്. കേരളത്തിലെ പൊതുസമൂഹവും ഏതാണ്ട് അദ്ദേഹത്തെ ആ തരത്തിൽ അംഗീകരിച്ചു കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പാരമ്പര്യമൊക്കെ നമുക്കറിയാമെന്നുള്ളതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നതിനായി ശ്രമിക്കുന്നില്ല. എന്നാൽ ഒരു കാലത്ത് അദ്ദേഹം സോളാർ വിഷയത്തിൽ നടത്തിയതായ ഇടപെടലുകളെ സംബന്ധിച്ച് അല്പം ശില്പ ആക്ഷേപങ്ങളും ആരോപണങ്ങളുമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ധാർമ്മികമായിട്ടുള്ള ചില പ്രശ്നങ്ങളിലൊക്കെ അദ്ദേഹം എടുത്ത നിലപാട് പല വിമർശനങ്ങൾക്കും വഴിപ്പെട്ടിട്ടുണ്ട് എന്നത് നാം കാണേണ്ടതായിട്ടുണ്ട്. എന്നാൽ ആ കാലഘട്ടമൊക്കെ കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം അതിൽ നിന്നൊക്കെ മാറി ജനങ്ങളുമായി ഇടപഴകി ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു ജനപ്രതിനിധി എന്ന ഒരു ശൈലിയാണ് സ്വീകരിച്ച് കാണുന്നത്. എല്ലാവർക്കും അറിയാം അദ്ദേഹം കുറേ കാലം കേരളത്തിൽ ഗതാഗത വകുപ്പിൻ്റെ ചുമതല വഹിച്ചിരുന്ന ഒരു മന്ത്രിയായിരുന്നു. ആ കാലഘട്ടങ്ങളിൽ സ്വാഭാവികമായി ഗതാഗത വകുപ്പ് എപ്പോഴും ആരോപണത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുന്ന ഒരു വകുപ്പാണ്. ഇന്നും അതിൻ്റെ അവസ്ഥ അതിൽ നിന്ന് വ്യത്യസ്തമല്ല. എന്നാൽ ശ്രീമാൻ ഗണേഷ് കുമാർ ഗതാഗത വകുപ്പിൻ്റെ ചുമതലയിലിരുന്നപ്പോൾ കാര്യമായിട്ടുള്ള ഒരു ആരോപണവും അദ്ദേഹത്തിനെതിരായി ഉന്നയിക്കുവാൻ പ്രതിപക്ഷ കക്ഷികൾക്ക് പോലും കഴിഞ്ഞിട്ടില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. മാത്രവുമല്ല മറ്റേ ഗതാഗത വകുപ്പ് മന്ത്രിമാരിൽ നിന്നൊക്കെ വ്യത്യസ്തമായി അദ്ദേഹം ആ വകുപ്പിനെ സാമാന്യം
മെച്ചപ്പെട്ട രീതിയിൽ തന്നെ ഭരിച്ച് മുന്നോട്ട് കൊണ്ടുപോയി എന്നതും പൊതുസമൂഹം സംശയലേശ്യമെന്നെ സമ്മതിക്കുന്ന കാര്യമാണ്. അദ്ദേഹം വകുപ്പ് നന്നാക്കുക എന്നതിനപ്പുറമായി വ്യക്തിപരമായി യാതൊരു നേട്ടങ്ങളും ഉണ്ടാക്കാൻ അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് അദ്ദേഹം ശ്രമിച്ചിട്ടില്ല. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ വേറൊരു വലിയ സവിശേഷത, തെറ്റുകൾ കണ്ടുകഴിഞ്ഞാൽ അദ്ദേഹം അത് ചൂണ്ടിക്കാട്ടുകയും അത് ഉന്നത ഉദ്യോഗസ്ഥന്മാരാണെങ്കിൽ പോലും ആ തെറ്റുകൾ ചെയ്യുന്നവരെ കർശനമായി താക്കീത് നൽകുകയും ആവശ്യമെങ്കിൽ കർശനമായ ശിക്ഷാ നടപടിയെടുക്കുകയും ചെയ്യുന്ന കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും കാണിക്കാത്ത ഒരു ഭരണാധികാരി എന്ന നിലയിൽ കൂടിയാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അദ്ദേഹം ശക്തമായ വിമർശനങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത് കേരളത്തിലെ സർക്കാർ, പ്രത്യേകിച്ച് പൊതുമരാമത്ത് വകുപ്പ് അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തോട് കടുത്ത അവഗണനയാണ് കാട്ടുന്നത് എന്നുള്ളതാണ്. അദ്ദേഹം പത്തനാപുരം നിയോജക മണ്ഡലത്തിലെ ഉൾപ്രദേശങ്ങൾ, അത് പൂർണ്ണമായി ഒരു ഗ്രാമപ്രദേശങ്ങൾ ഉൾപ്പെടുന്ന മണ്ഡലമാണ്. ആ ഗ്രാമപ്രദേശങ്ങളിലെ ഗതാഗത സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് അദ്ദേഹം രാപകലില്ലാതെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ റോഡുകൾ നന്നാക്കുന്നതിനും പാലങ്ങൾ നന്നാക്കുന്നതിനും ഗതാഗത സൗകര്യം മെച്ചപ്പെടുത്തുന്നതിനുമൊക്കെയുള്ള പ്രയത്നത്തിൽ അദ്ദേഹം ശ്രദ്ധാലുവാണ്. അദ്ദേഹം ജനിച്ച് വളർന്നത് കൊട്ടാരക്കരയാണെങ്കിൽ പോലും അദ്ദേഹം ഇപ്പോൾ പൂർണ്ണ സമയം പത്തനാപുരത്ത് താമസിച്ച് അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന് ആ മണ്ഡലത്തിൻ്റെ ഓരോ കോണും മൂലയും നല്ല ഹൃദയസ്ഥമാണ്. അവിടുത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങളെ സംബന്ധിച്ച് നല്ല ബോധ്യമുണ്ട്. അവിടുത്തെ പരിഹരിക്കപ്പെടേണ്ടതായ പ്രശ്നങ്ങൾ ഏതൊക്കെയാണ് എന്ന് നന്നായി തിരിച്ചറിയുന്ന ഒരു ജനപ്രതിനിധി കൂടിയാണ് കെ ബി ഗണേഷ് കുമാർ എന്ന കാര്യത്തിൽ തർക്കമില്ല. അദ്ദേഹം ഈ അടുത്ത സമയത്ത് നടന്ന ഒരു പൊതുയോഗത്തിൽ പരസ്യമായി അദ്ദേഹം പറഞ്ഞു, കേരള സർക്കാരിലെ പ്രത്യേകിച്ച് പൊതുമരാമത്ത് വകുപ്പിൻ്റെ ചുമതലയുള്ള ശ്രീമാൻ മുഹമ്മദ് റിയാസ് എന്ന് പറയുന്ന മന്ത്രി തൻ്റെ മണ്ഡലത്തോട് തികഞ്ഞ അവഗണന കാട്ടുകയും അവിടുത്തെ റോഡുകൾക്ക് ആവശ്യമായ ഫണ്ട് അനുവദിക്കാതെ റോഡുകളുടെ സ്ഥിതി അനുദിനം വഷളായിക്കൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. അദ്ദേഹം വളരെ ശക്തമായ ഭാഷയിലാണ് മുഹമ്മദ് റിയാസിനെ വിമർശിച്ചത്, പരസ്യമായി വിമർശിച്ചത്. അങ്ങനെ വിമർശിക്കാൻ ഘടകകക്ഷിയിൽപ്പെട്ട ഒരു എം എൽ എ തന്നെ തയ്യാറായി മുന്നോട്ട് വരുന്നത് അദ്ദേഹത്തിൻ്റെ ആർജവമായിട്ടെന്നേ തന്നെ കാണേണ്ടതായിട്ടുണ്ട്. അദ്ദേഹം ഈ അടുത്ത സമയത്ത് ആ പൊതുയോഗത്തിൽ അദ്ദേഹത്തിൻ്റെ പിറകിൽ കണ്ടതായ ഒരു ഫ്ലെക്സ് ബോർഡിൽ മുഹമ്മദ് റിയാസിൻ്റെ ചിത്രം കണ്ടപ്പോൾ അദ്ദേഹം പരസ്യമായി ജനങ്ങളോട് പറഞ്ഞു, ഇവിടെ ഈ ചിത്രമല്ല വയ്ക്കേണ്ടിയിരുന്നത്, ഇദ്ദേഹത്തിൻ്റെ മുൻഗാമിയായിരുന്ന കേരളത്തിലെ ഈ പറയുന്ന പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിരുന്ന ശ്രീമാൻ ജി സുധാകരൻ്റേതായിരുന്നു. ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് പൊതുമരാമത്ത് വകുപ്പിൻ്റെ ചുമതല വഹിച്ചിരുന്ന ശ്രീമാൻ ജി സുധാകരൻ്റെ ചിത്രമാണ് അവിടെ വയ്ക്കേണ്ടത് എന്ന് പരസ്യമായി വിളിച്ചു പറയുവാൻ അദ്ദേഹം കാട്ടിയ ധൈര്യം തീർച്ചയായും നാം അംഗീകരിക്കേണ്ടതാണ്. എന്താണ് അതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത്? അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വ്യക്തിയല്ല പ്രശ്നം, അധികാരത്തിലിരിക്കുന്ന ആളുകൾ പക്ഷഭേദം കാണിക്കാതെ എല്ലാ മണ്ഡലങ്ങളോടും മണ്ഡലങ്ങളുടെ ആവശ്യങ്ങളോടും തുല്യമായ സമീപനം കാട്ടണം എന്നുള്ള വലിയ ഒരു ആഹ്വാനമാണ് അദ്ദേഹം നൽകിയത്. അദ്ദേഹം ഉൾപ്പെടുന്നതായിട്ടുള്ള ഒരു മുന്നണിയുടെ ഒരു പ്രധാനപ്പെട്ട മന്ത്രിയെ, നമുക്കെല്ലാവർക്കും അറിയാം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി എന്താണ് രണ്ടാം പിണറായി ഗവൺമെൻറ്റിൽ വഹിക്കുന്ന സ്ഥാനമെന്നും അദ്ദേഹത്തിൻ്റെ പ്രത്യേകമായ പദവിയെന്നും. അതൊന്നും കാര്യമായി എടുക്കാതെ ശ്രീമാൻ ഗണേഷ് കുമാർ അദ്ദേഹത്തെക്കുറിച്ച് പരസ്യമായി ഈ തരത്തിലുള്ള ആരോപണം ഉന്നയിക്കുമ്പോൾ അത് പൊതു സമൂഹം വളരെ ഗൗരവത്തോടുകൂടി കാണുമെന്ന കാര്യത്തിൽ തർക്കമില്ല. മാത്രവുമല്ല, അത് ഒരു വലിയ പാഠമാണ് ഭരിക്കുന്ന സർക്കാരിന് നൽകുന്നത് എന്നതും നാം കാണാതെ പോകരുത്. ഗണേഷ് കുമാർ ഈ കാര്യം വളരെ പരസ്യമായി പൊതുസമൂഹത്തോട് പറഞ്ഞെങ്കിലും അതിനോട് പ്രതികരിക്കാൻ പൊതുമരാമത്ത് മന്ത്രിയായ ബഹുമാന്യനായ മുഹമ്മദ് റിയാസ്
ഇതുവരെ തയ്യാറായിട്ടില്ല എന്ന് കൂടി കാണുമ്പോൾ ഈ ആരോപണങ്ങൾ അടിസ്ഥാനമുള്ളതാണ് എന്ന് പൊതു സമൂഹം ധരിച്ചാൽ അവരെ നമുക്കൊരിക്കലും കുറ്റപ്പെടുത്താനായി സാധിക്കുകയില്ല. അപ്പോൾ ഭരണമുന്നണിയിൽപ്പെട്ട ഒരു എം എൽ എ തന്നെ സ്വന്തം മുന്നണിയിലെ ഒരു മന്ത്രിക്കെതിരായി ഈ തരത്തിൽ വളരെ പരസ്യമായി ആരോപണം ഉന്നയിക്കുമ്പോൾ തിരുത്താൻ ഉത്തരവാദിപ്പെട്ട ഗവൺമെൻറ്റും അല്ലെങ്കിൽ ഈ മന്ത്രിയും അതിന് തയ്യാറാകുന്നില്ലെങ്കിൽ ഇതിനേക്കാൾ ശക്തമായ നടപടികളുമായി ഒരുപക്ഷെ ശ്രീമാൻ ഗണേഷ് കുമാർ മുന്നോട്ട് പോയാൽ അത്ഭുതപ്പെടേണ്ടതില്ല. അദ്ദേഹം അക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും കാണിക്കുന്നയാളുമല്ല. അദ്ദേഹത്തിൻ്റെ മണ്ഡലമാണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനം. ആ മണ്ഡലത്തിലെ ജനങ്ങളുടെ ക്ഷേമമാണ്, ആ മണ്ഡലത്തിൻ്റെ വികസനമാണ് അദ്ദേഹത്തിൻ്റെ മുഖ്യ വിഷയം. സ്ഥാനത്തേക്കാൾ ഉപരിയായി ജനങ്ങളുടെ നന്മയെ ലാക്കാക്കി പ്രവർത്തിക്കുന്ന ഒരു പൊതുപ്രവർത്തകൻ എന്ന അംഗീകാരം ശ്രീമാൻ കെ വി ഗണേഷ് കുമാർ ഇതിനോടകം നേടിയെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ ആവർത്തിച്ചുള്ള ഏറ്റവും ഒടുവിലത്തെ ദൃഷ്ടാന്തമായിട്ട് വേണം ഈ ആരോപണത്തെയും ഈ പരസ്യ പ്രസ്താവനയും കാണാൻ എന്നാണ് പൊതുസമൂഹവും മാധ്യമങ്ങളും ഏകസ്വരത്തിൽ പറയുന്നത്.